പണക്കിഴി വിവാദത്തിന് പിന്നാലെ തൃക്കാക്കര നഗരസഭയിലെ കോൺഗ്രസിലെ തമ്മിലടി പരിഹരിക്കാൻ ഡി സി സിയുടെ ഇടപെടൽ. പുതുതായി ചുമതലയേറ്റ ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് കൗൺസിലർമാരുമായി ചർച്ചകൾ നടത്തി. അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിവാക്കണമെന്ന കർശന നിർദ്ദേശം അംഗങ്ങൾക്ക് നൽകിയതിന് പിന്നാലെ പ്രശ്നപരിഹാര ഫോർമുലയും രൂപപ്പെടുകയാണ്. തൃക്കാക്കര നഗരസഭയിൽ ഓണക്കോടിക്കൊപ്പം ചെയർപേഴ്സൺ കൗൺസിൽ അംഗങ്ങൾക്ക് പണവും നൽകിയെന്ന എൽ ഡി എഫ് ആരോപണത്തെ ഒരു വിഭാഗം കോൺഗ്രസ് അംഗങ്ങളും പരസ്യമായി പിന്തുണച്ചിരുന്നു. ഇതോടെ പണക്കിഴി വിവാദം കത്തിക്കയറി. പിന്നാലെ സംഭവത്തിൽ വിജിലൻസ് അന്വേഷണവും തുടങ്ങി. തൃക്കാക്കരയിൽ പാർട്ടിക്കകത്തെ ഭിന്നതകൾ വിവാദം കൊഴുപ്പിച്ചു എന്ന വിലയിരുത്തൽ കോൺഗ്രസിനുണ്ടായിരുന്നു. അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കാൻ നേരത്തെ യോഗം വിളിച്ചിരുന്നുവെങ്കിലും ഒരുപക്ഷം വിട്ടുനിന്നത് പ്രതിസന്ധിയേറ്റി. തുടർന്നാണ് ഡി സി സി അധ്യക്ഷനായി ചുമതലയേറ്റ മുഹമ്മദ് ഷിയാസ് കൗൺസിലർമാരെ കണ്ടത്. തർക്കങ്ങൾ പരിഹരിക്കണമെന്ന് നേതൃത്വം പാർട്ടി കൗൺസിൽ അംഗങ്ങൾക്ക് കർശന നിർദ്ദേശം നൽകി. നഗരസഭാ ചെയർപേഴ്സന്റെ ടേം വ്യവസ്ഥയിൽ ഉൾപ്പെടെ ചർച്ചകൾ നടത്തി കൂടുതൽ പേരെ ഉൾപ്പെടുത്താനും നീക്കമുണ്ട്. കോൺഗ്രസിനകത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ പലർക്കും ഉണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഞങ്ങളിപ്പോൾ നടത്തുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും അവരുടെ ഭരണകാലത്ത് നടത്തിയ വലിയ അഴിമതികളുണ്ട്. പുറത്തു വരുമോ, വിജിലൻസ് കേസെടുക്കുമോ എന്നുള്ള ഒരു ഭയം അവരിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വ്യാജ സംഭവം ഉണ്ടാക്കി. അതിനിടെ വിഷയങ്ങൾ ഡി സി സിയെ ധരിപ്പിച്ചെന്നും തുടർ നടപടി കണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും ചെയർപേഴ്സണെതിരെ നിലപാടെടുത്ത കൗൺസിലർമാരിൽ ചിലർ വ്യക്തമാക്കി. പണക്കിഴി വിവാദത്തിൽ കഴമ്പുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി വിജിലൻസ് അന്വേഷണ സംഘം ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. മറുപടി ലഭിച്ചാൽ കേസെടുക്കാനുള്ള നീക്കത്തിലാണ് വിജിലൻസ്. കേസിൽ കോൺഗ്രസ് കൗൺസിലർമാരുടെ മൊഴിയും നിർണായകമാകും. പണക്കിഴി വിവാദം ശരിയല്ലെന്ന നിലപാടായിരുന്നു കോൺഗ്രസ് നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റേത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.